തമിഴ്നാട്ടിലും കർണാടകയിലും ഉൾപ്പെടെ അറുപത് ഇടങ്ങളിൽ എൻ ഐ എ റെയ്ഡ് കോയമ്പത്തൂർ കാർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ മുബീന്റെ ഭാര്യയുടെ മൊഴിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് വിനയ് ഉണ്ണി വിവരങ്ങളുമായി ചേരുന്നു വിനയ് ഈ റെയ്ഡ് നടക്കുന്നത് പ്രധാനമായും ഏതൊക്കെ ഇടങ്ങളിലാണ് എന്തെങ്കിലും ഇതിനോടകം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എൻ ഐ എക്ക് പ്രധാനമായും തമിഴ്നാട്ടിലെ പതിനഞ്ചിടങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെന്നൈ കോയമ്പത്തൂർ ട്രിച്ചി തെങ്കാശി ജില്ലകളിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടിന് പുറമെ കർണാടകയിലും ആ ചില ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി കഴിഞ്ഞ വർഷം നടന്ന കോയമ്പത്തൂർ കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ വ്യാപകമായ റെയ്ഡ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ല ചാവേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമീഷ മൊബിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തിൽ നിന്നും നിർണായകമായ തെളിവുകൾ എൻ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി മായ ഒരു റെയ്ഡ് ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ചു ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച റെയ്ഡ് ചെന്നൈ നഗരത്തിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും തുടരുന്നുണ്ടെന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത് ചെന്നൈക്കും പുറമെ തമിഴ്നാട്ടിലെ ഇടങ്ങളിലും ഇപ്പോൾ റെയ്ഡ് സംഘടിപ്പിച്ചിട്ടുണ്ട് ട്രിച്ചിയിൽ ഷെയ്ഖ് ദാവൂദ് എന്ന ഒരു ഐ ടി പ്രൊഫഷനിലെ വീട്ടിലും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നതായി റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ ജമീഷം മുബീനുമായ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിരുന്നവരുടെ വീടുകളിലാണ് ഇപ്പോൾ പ്രധാനമായും റെയ്ഡ് നടക്കുന്നത് ആകെ അറുപത് ിൽ റെയ്ഡ് നടക്കുന്നു ദക്ഷിണേന്ത്യയിൽ മാത്രം ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും ഇപ്പോൾ ലഭിക്കുന്നു എന്തായാലും തമിഴ്നാട്ടിലെ പതിനഞ്ചിടങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് എൻ ഐ എ നടത്തിക്കൊണ്ടിരിക്കുന്നത്